ശുഭനേർ വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ വീഡിയോ ഒന്നും ഇടാനൊരു മൂഡില്ലായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തുള്ള ഒരു അമ്മ മരിച്ചുപോയ എൻ്റെ കൂടെ നടക്കാൻ വരുന്ന ആളുടെ ഹസ്ബൻഡ് അമ്മ. അപ്പം നമ്മൾ റോഡേ ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഈ ഓരോ അടുത്ത വളവ് ഇവിടെ നിന്ന് ഒറ്റ വളവ് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒറ്റ വളവ് തിരിയുന്നിടത്തായിരുന്നു. നമ്മൾ റോഡേ ഒക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് കയറിവാ മോളെ, ശുഭയെ കയറിവാ, ഇവിടെ ഇരുന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മളെ റോഡേ വിട്ട് കയറാത്ത ഒരു അമ്മയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തോ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെയും പോയി, ഇന്ന് പലപ്പോഴൊക്കെ ആയിട്ട് ഓടിപ്പോയി, അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇന്നലെ ഇടാതിരുന്നത്. അപ്പോൾ കുറേ പേര് കുറേ റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അനു എന്ന് പറഞ്ഞൊരു കൊച്ച്, അതിൻ്റെ മാരേജാണ്. അപ്പോൾ ഗ്ലോ വരാനും നല്ല ബ്രൈറ്റനാവാനും നല്ല അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊരു വീഡിയോ അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ കൊച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചോദിക്കുക. അപ്പോൾ ആ മോക്കളുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ വയൽഹെഡ്സ് പോകാനായിട്ടും ചോദിച്ചിട്ടുണ്ട്. വയൽഹെഡ്സും ബ്ലാക്ക്ഹെഡ്സും പോകാനായിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു അഞ്ചെട്ട് വീഡിയോ മുൻ പുറകോട്ടാന്ന് തോന്നുന്നു. ഞാനത് വ്യക്തമായിട്ടും ബ്ലാക്ക്ഹെഡ്സ് എങ്ങനെയാണ് കളയുന്നത്, വയൽഹെഡ്സ് എങ്ങനെയാണ് കളയുന്നതെന്ന് ആവിയൊക്കെ പിടിച്ച് നല്ല വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണുക കേട്ടോ. അപ്പോൾ നല്ല പോലെ ബ്ലാക്ക്ഹെഡ്സും വയൽഹെഡ്സും മാറും. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുഖം നല്ല എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും മുഖത്തെ പാടുകളെല്ലാം മാഞ്ഞു പോകാനും ഒക്കെയുള്ള ഒരു നൈറ്റ് ക്രീമാണ് കേട്ടോ. ക്രീമെന്ന് പറയാൻ പറ്റത്തില്ല, നൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യാം, നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം. ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയേ മുഖത്തിന് നല്ല മാറ്റം വരും. മാര്യേജൊക്കെ അടുത്തിരിക്കുന്ന കുട്ടികൾക്കും ഇപ്പം ഈ കൊച്ച് ചോദിച്ച് അനു എന്ന് പറഞ്ഞ ആള് ചോദിച്ച ആ ആൾക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത്. അപ്പം അതിനോട് ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ ഈ ഒരു കാരണം കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഒരു 10 മണിക്ക് മുമ്പ് എന്തായാലും വരും. നെറ്റിൻ്റെ പ്രശ്നം പോലിരിക്കും, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഞാനിപ്പോൾ എന്നും വൈകുന്നേരമാണ് വീഡിയോ, മിക്കവാറും എനിക്ക് വൈകുന്നേരമാണ് വീഡിയോ ഇടാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കുറച്ച് താമസിച്ച് പോകുന്നത് കേട്ടോ. അല്ല, നമ്മൾ 7:30 നമ്മുടെ ടൈം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കൊന്നും വേണമെങ്കിൽ പറയാം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമൊന്നും വേണമെങ്കിൽ പറയാം. അതുപോലെ മുഖം നല്ല നല്ല തുടുത്ത് നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആയി, കറുത്ത പാടുകൾ കറുത്ത കുത്തുകൾ, മുഖത്ത് ഒരു കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഈ ഒരു കാര്യം നൈറ്റിലേ ഇടാവുള്ളൂ. നൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം രാത്രി ചിലർക്ക് ഇത് രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടന്ന് രാവിലെ വാഷ് ചെയ്യുക, ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില എനിക്കൊരു ഇറിറ്റേഷനാണ് കേട്ടോ, എനിക്ക് രാത്രിയിൽ ചില ഇതൊക്കെ ഇങ്ങനെ പെട്ടിക്കൊണ്ട് ഇറങ്ങുമ്പോൾ എന്തോ ഒരു ഇതുപോലെ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഒരു 8 മണി കിട്ടാൽ ഒരു നമുക്ക് 10 മണി 9 മണി 9 മണി 10 മണി ആകുമ്പോഴത്തേനും ഒരു മണിക്കൂർ അങ്ങ് വെച്ചോണ്ടിരുന്നാൽ മതി. അപ്പോൾ നല്ല അപ്പം തന്നെ നല്ല ഇതായിക്കോളൂ, അങ്ങനെ കഴുകിക്കളയാം. അതല്ല, രാത്രി അങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കാം, കുഴപ്പമൊന്നും മുഖത്തില്ല, അങ്ങനെയൊന്നും ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളവർക്ക് രാത്രി ഇട്ടുകൊണ്ട് കിടക്കുക ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ പറയട്ടെ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഗ്ലിസറിനും പനിനീരും, ഗ്ലിസറിന് റോസ് വാട്ടറുമാണ്. ഇത് പനിനീരെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കുന്ന കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചായിരുന്നു പനിനീര് ചേച്ചി ഏത് ബ്രാൻഡാണ് കാണിക്കുന്നത്, ബ്രാൻഡാണ് വാങ്ങിച്ചതെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ഈ നമ്മൾ നല്ല അങ്ങാടിക്കടയിൽ പോയി നല്ല കുറച്ച് ക്വാളിറ്റിയുള്ള ഇച്ചിരി പ്രൈസ് കൂടുതലുള്ള സാധനം വാങ്ങിച്ചാൽ മതി, അപ്പോൾ നല്ല സാധനം തന്നെ കിട്ടും. ഇതിൻ്റെ പുറത്ത് ഇപ്പോൾ റോസ് വാട്ടർ പനിനീരെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വില 125 രൂപയാണ്. അപ്പം ഇത് എത്രയുണ്ട്, കുറേ ഉണ്ട്, നല്ല മണമാണ്. തുറക്കാൻ വില തുറക്കുമ്പോഴത്തേക്കും നല്ല മണമായി ഇതിൻ്റെ. ആ നിങ്ങൾക്ക് ആ മണം വരുന്ന നിങ്ങളിത് വാങ്ങിച്ച് നോക്കണം കേട്ടോ. 125 രൂപയാണ് അതെ, ഇത്രയുണ്ട് കേട്ടോ. ഇത് ഈ ഇതുപോലത്തെ ഒരു കുപ്പി, ഇത് ഗ്ലിസറിനാണ്. ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞ ഇത്രയും വലിയ കുപ്പി, ഈ ഒരു പരുവമുണ്ട്, ഇതിൻ്റെ വലുതുണ്ട്, ഇതിൻ്റെ ചെറുതുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അനുസരിച്ച് വാങ്ങിക്കാം കേട്ടോ. അല്ലാതെ വലിയ കുപ്പി ഇപ്പോൾ വാങ്ങിക്കണമെന്നൊന്നുമില്ല ഗ്ലിസറിന്. അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ റേറ്റ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് 60 രൂപയാണ്,
ഇത്രയും ഉണ്ട് ഗ്ലിസറിന്, ഇത് 60 രൂപയാണ്. പക്ഷേ നമുക്ക് കുറഞ്ഞതുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ അറിയത്തില്ല കേട്ടോ. ഇത് 60 രൂപ. അപ്പം ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഒരു തുള്ളി നാരങ്ങാനീര്. നാരങ്ങാനീര് ഒരിക്കലും ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, നാരങ്ങാനീര് ഒരിക്കലും മുഖത്ത് അപ്ലൈ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം, നമ്മുടെ മുഖം പെട്ടെന്ന് ഡാമേജ് ആകും, നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം, ഡെഡ് സെൽസിൻ്റെ കൂടെ നമ്മുടെ ഇത് ഫസ്റ്റ് ഇതുണ്ടല്ലോ, ഫസ്റ്റ് പോർഷൻ തൊലി അങ്ങനെ തന്നെ പറയണം, സ്കിന്, നമ്മുടെ ഫസ്റ്റ് സ്കിന്നും കൂടെ അതിൻ്റെ കൂടെ ഉരിഞ്ഞുരിഞ്ഞങ്ങ് പോവും. അപ്പം പിന്നെ നമുക്ക് പിന്നെ ആ മുഖം എത്ര നമ്മൾ എന്തൊക്കെ നമ്മൾ സംരക്ഷിച്ചാലും ആ മുഖം ഒരിക്കലും നല്ലതാകത്തില്ല, ഗ്ലോ വരത്തില്ല മുഖത്ത്. അപ്പം നാരങ്ങ ഒരിക്കലും ആര് പറഞ്ഞാലും മുഖത്ത് നേരിട്ട് അപ്ലൈ ചെയ്യരുത്. പിന്നെ ഗ്ലിസറിൻ്റെയും റോസ് വാട്ടറിൻ്റെയും കൂടെയാണെങ്കിലും ഒരു തുള്ളി എങ്ങനെ ഇങ്ങനെ ഒറ്റ തുള്ളി ഇങ്ങനെ ഇതാക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ മുഖത്ത് അത് വലിയ നല്ല കളറുണ്ടായിരുന്ന മുഖമായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ വെയിലൊക്കെ ഇതാകി സൺസ്ക്രീൻ ഒന്നും എപ്പോഴൊന്നും കൈ കാണത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി, ചില സമയം ഇവിടുന്ന് മാറി നിൽക്കേണ്ടതൊക്കെ സമയമുണ്ട്. അപ്പോൾ അങ്ങനെ സൺസ്ക്രീൻ ലോഷനൊന്നും മുഖത്ത് അപ്ലൈ ചെയ്യാതെ ഒക്കെ ആവുള്ള സമയങ്ങളിൽ ഇങ്ങനെ നല്ല കരിവാളിപ്പ് വരും. അപ്പോഴത്തേനും ഞാൻ ഇന്നലെ ചെയ്ത് കൊടുത്തായിരുന്നു അത്. ഞാൻ ഇതിൻ്റെ ബാക്കി എടുത്തിട്ട് അതിൻ്റെ ഒന്നോ രണ്ടോ തുള്ളിയേ ഒഴിച്ചുള്ളൂ, അങ്ങനേ ചെയ്യാവുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് അത് ശ്രദ്ധിക്കണം. നമ്മൾ ഗ്ലിസറിൻ ഒരു 2 തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ റോസ് വാട്ടർ ഒരു 4 തുള്ളി, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് കേട്ടോ, കറക്റ്റ് മെഷർമെൻ്റ്. അതായത് ഗ്ലിസറിൻ 2 തുള്ളിയാണെങ്കിൽ റോസ് വാട്ടർ 4 തുള്ളി, അങ്ങനെ എടുക്കാവുള്ളൂ. പിന്നെ ഫോണൊന്ന് താഴെ പോയി. അപ്പോൾ നാരങ്ങാനീര് അങ്ങനെ എടുക്കാവൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗ്ലിസറിന് 2 തുള്ളി എടുത്താൽ, 2 തുള്ളി മതി. ഇതിൻ്റെ അകത്തൊരു ഇതാ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ ഒരു കിഴത്ത് ഇടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പം അത് കറക്റ്റ് 2 തുള്ളി പോരും കേട്ടോ. അപ്പം 2 തുള്ളി എടുക്കുവാണെങ്കിൽ പനിനീര് 4 തുള്ളി, അതിക്കുള്ളിൽ ഒട്ടും എടുക്കരുത്, അത് കറക്റ്റ് ശ്രദ്ധിച്ചോണം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഗ്ലിസറിന് ചിലവർക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ അപ്പം അതിൻ്റെ കൂടെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കുട്ടി എന്നോട് ചോദിച്ചായിരുന്നു, നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു മറുപടി റിപ്ലൈ ഞാൻ ഓർക്കത്തില്ല. ഇപ്പോൾ ഓർത്തപ്പോൾ ഞാൻ അങ്ങ് അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പറയട്ടെ. അലോവേര ഇങ്ങനെ ഫ്രഷ് അലോവേര പൊട്ടിച്ചെടുത്ത് മുഖത്ത് തേക്കുമ്പോൾ ആ കൊച്ചിന് എന്തോ ഒരു ഇതുപോലൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മഞ്ഞദ്രാവകം കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ആ മഞ്ഞദ്രാവകം ഒരു 1/2 മണിക്കൂർ ഇരിക്കണം ഇങ്ങനെ. അത് പൊട്ടിച്ചെടുത്തിട്ട് കുത്തിച്ചാരി, ഞാൻ അതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കുത്തിച്ചാരി നമ്മൾ വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം. അപ്പോഴേക്കും അതിനകത്തുനിന്നുള്ള ആ മഞ്ഞദ്രാവകം ഫുള്ള് നമ്മളൊരു വെള്ള പേപ്പറെ വെച്ച് നോക്കുവാണെങ്കിൽ എന്തോരം ഒരു തണ്ടേന്ന് എന്തോരം വരുമെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഫുള്ള് കളയണം. ഫുള്ള് കളഞ്ഞിട്ട് മൂക്ക് അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഫുള്ള് കളഞ്ഞിട്ട് അതിൻ്റെ മുള്ള ശരിക്കും കളഞ്ഞിട്ട് നടുഭാഗം ഇങ്ങനെ പുളത്തിയെടുത്തിട്ട് സ്പൂണ് കൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് വെള്ളത്തിലോട്ടിടണം. വെള്ളത്തിലോട്ടിട്ടിട്ട് നല്ല പോലെ വെള്ളത്തിനകത്തിട്ട് അതിൻ്റെ ഒരു അഴുക്കും അതിനകത്ത് വരാതെ നല്ല പോലെ വെള്ളത്തിലെടുത്തിട്ട് ഒലച്ച് കഴുകിയിട്ട് മാത്രം ഒരു മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസ് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരെ മുഖത്ത് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കറ്റാർവാഴ ആ സംശയം മാറിയല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്ലിസറിനെടുത്തു, ഗ്ലിസറിൻ 2 തുള്ളി എടുത്തു. ഇനി നമുക്ക് പനിനീര് 4 തുള്ളി എടുക്കണം. അപ്പം 2 എടുത്തിട്ടുണ്ട്. അപ്പം നാരങ്ങാനീര് നമുക്ക് ഇതായത് കണ്ടോ, ഇത് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച് ഇന്നലെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാ കേട്ടോ. അപ്പോൾ ഒറ്റ തുള്ളി നമുക്ക് ഒഴിച്ചാൽ മതി. ഇതേ മതി 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 മതി, 2 തുള്ളി വീണു, ആ സാരമില്ല. അപ്പോൾ 1 തുള്ളി അല്ല 2 തുള്ളി അതിൻ്റെ കൂടുതൽ ഒട്ടും നമുക്ക് പറ്റത്തില്ല. അപ്പം നല്ല പോലെ മിക്സ് ചെയ്യണം.
മുഖം നല്ലപോലെ മുഖത്ത് ഒന്നും കാണരുത് കേട്ടോ. മുഖത്ത് ഒന്നും ഇല്ലാതെ നല്ലപോലെ മുഖം വാഷ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. ഇപ്പൊ ഇവിടെ 7 മണിയായിട്ടും നല്ല ചൂടാണ്. ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് വേർത്ത് മുഖം. ഞാൻ നല്ലപോലെ കഴുകിയിട്ടാണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ കഴിയുന്നല്ല, ഞാൻ നല്ലപോലെ ദേഹം കഴുകി മുഖമെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് ഇവിടെ ഇരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മുഖം നല്ലപോലെ വാഷ് ചെയ്യാതിരിക്കരുത്. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ, ഇത് കണ്ടോ, മുഖത്ത് ഇട്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. പനീരിന്റെ എണ്ണ നല്ല ഒരു മണമാണെന്നറിയാവോ, അതുപോലെ നല്ല ഒരു മണമായി പനിനീരിന്. അപ്പൊ നമ്മൾ പനിനീരെന്ന് എഴുതിയേക്കുന്ന റോസ് വാട്ടർ എന്ന് മാത്രം എഴുതിയത് വാങ്ങിക്കരുത്. ഇത് ചെയ്യാനായിട്ട് പനിനീര്, യഥാർത്ഥ പനിനീര് വയ്ക്കണം. അത് റോസ് വാട്ടർ തന്നെയാണ് ഈ പനിനീര്, എങ്കിലും ഈ ഒരു ബ്രാൻഡ് അങ്ങനെയാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഈ 125 രൂപയുടെ ഇതില് റോസ് വാട്ടർ എന്ന് അവർ എഴുതിയിട്ടില്ല, അവർ പനിനീരെന്നാണ് എഴുതിയേക്കുന്നത്. നല്ല അങ്ങാടിക്കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചാൽ മതി. ഇത് കണ്ടോ, മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് നല്ലൊരു ചെറിയൊരു മസാജും കൂടെ കൊടുക്കണം കേട്ടോ. ഇട്ടിട്ട് എന്നാലേ ഉള്ളൂ നല്ലപോലെ നമ്മുടെ സ്കിന്നിലോട്ട് ഇറങ്ങിച്ചെന്ന് നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ല ഒരു ഗ്ലോയും അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. കഴുത്തേലും ചെവിയേലും എല്ലാം ഇവിടുന്ന് അത്രയ്ക്ക് മാറ്റം അറിയാൻ പറ്റുന്നതാണ്. അപ്പം ചെവി ഒരു ഇതിലിരിക്കും, കഴുത്ത് ഒരു ഇതിലിരിക്കും, അങ്ങനെ ഒന്ന് അതെ ഫുള്ള് ഞാൻ ഇതിൽ വെള്ളയിലോട്ട് നമ്മുടെ ഫിംഗർ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് നല്ലപോലെ ഒന്ന് അബ്സോർബ് ആകാനായിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. കണ്ടോ, സ്കിന്നിലോട്ട് നല്ലതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് പിടിച്ച് ഇങ്ങനെ നന്നായിട്ടിരിക്കണം. ആ പിന്നെ ഞാനിന്ന് രാവിലെ ഒരു ഷോർട്സ് ഇട്ടായിരുന്നേ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ അത്യാവശ്യമായിട്ടൊന്ന് ബാങ്ക് വരെ പോണായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് രാവിലെ അവിടുന്ന് തന്നെ എറണാകുളം പോണായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങളോട് 9:30 എല്ലാം പറഞ്ഞു, പക്ഷെ 9:30 ആയപ്പോൾ തുറന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ മാത്രം ബാങ്കിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കുറേ ഇങ്ങനെ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ അതാണ് വെറുതെ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടത്. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് പിന്നെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മൂമ്മയുടെ അടുത്ത് അടക്കിനൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഷോർട്സ് ഒന്നും ഇടാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് വെറുതെ ഇട്ട്. അപ്പോൾ ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് ബാങ്കിലാണോ വർക്കെന്ന്. ഞാൻ ബ്യൂട്ടീഷ്യൻ എന്നുള്ള കാര്യം എത്ര പ്രാവശ്യം പറഞ്ഞേക്കുന്നു, ബാങ്കിലൊന്നും അല്ല വർക്ക്, ബാങ്കിൽ ജോലി വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാണ് ബികോം വരെ പോയത്. പക്ഷേ ബികോം വിത്ത് ബ്യൂട്ടീഷ്യനായിപ്പോയി, അങ്ങനെയായിപ്പോയി. അപ്പം ബാങ്കിലൊക്കെ ആഗ്രഹം ഉണ്ടായി, ആഗ്രഹത്തിൻ്റെ പുറത്താണ് ബികോം എടുത്ത് പഠിച്ചത്, ഫോർത്ത് ഗ്രൂപ്പ് എടുത്ത് ബികോം എടുത്ത് പഠിച്ചത്. പക്ഷേ നമുക്കിതായിരുന്നു വിധി അങ്ങനെ. അപ്പോൾ ആ കുട്ടി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്ത ഒരു കാര്യമായിരുന്നു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബാങ്കിലെ ജോലി. അപ്പോൾ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനൊക്കെ ബാങ്കിലായിരുന്നു, അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ബികോം വിത്ത് ബ്യൂട്ടീഷ്യനായിപ്പോയി. അപ്പം എനിക്ക് ബ്യൂട്ടി പാർലറാണ്. ഇപ്പം പാർലർ എന്ന് പറഞ്ഞാൽ ഇപ്പം വെളിയിലൊന്നും അല്ല ഷോപ്പ്, ഇപ്പം വീട്ടിൽ തന്നെയാണ് ഷോപ്പ്, വീടിൻ്റെ മേളിൽ തന്നെയാണ്. ആ കുട്ടിയോടാ പറഞ്ഞ കേട്ടോ, ബാക്കി എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. അപ്പോൾ ഞാൻ ഇനി കഴുകിയിട്ട് നിങ്ങളെ കാണിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് പറയണേ. ഒരു ആഴ്ച, ഒറ്റയാഴ്ച അടുപ്പിച്ച് ചെയ്യണം, പിന്നെ നമുക്ക് ഒന്നരടം ചെയ്താൽ മതി. രാത്രി നൈറ്റിലാണ്, നൈറ്റിലേ ഇതിടാവുള്ളൂ. നൈറ്റിൽ ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് ചിലർക്ക് ഇങ്ങനെ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉള്ളവർക്ക് ഒരു 8 മണിയാകുമ്പോൾ ഇടുക, 9 മണിയാകുമ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് കളയുക.
കേട്ടോ. അപ്പോൾ മുഖത്ത് നല്ല ഗ്ലോ വരും, മുഖത്തെ ഡാർക്ക് സ്പോട്സ് കാര്യങ്ങളെല്ലാം പോകും. പിന്നെ ഇത് ഇത് അതിൻ്റെ ആ കൺസിസ്റ്റൻസി അല്ല, അതിൻ്റെ ആ ഈ അളവ് നിങ്ങൾ മറക്കരുത്. 2 തുള്ളി ഗ്ലിസറിൻ ആണെങ്കിൽ 4 തുള്ളി റോസ് പനിനീര് അങ്ങനെ വേണം എടുക്കാനായിട്ട്. പിന്നെ നാരങ്ങാനീര് 1 തുള്ളി അല്ല 2 തുള്ളി, കൂടുതൽ അപ്പുറത്തോട്ട് ഒട്ടും പോകരുത്. അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുവാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരും കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിലും യൂസ്ഫുൾ ടിപ്സൊക്കെയാണ് പറയുന്നത്, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ കൈയുടെ മാനിക്യൂർ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റി എല്ലാവരും ചെയ്ത് നോക്കിയോ, എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട്? കുറേ ആൾക്കാർ എന്നെ വിളിച്ചു കേട്ടോ വാട്സപ്പിൽ, കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി സൂപ്പറായി കൈ എൻ്റെ. കുറേ ദിവസത്തിന് അത് ചെയ്ത് കഴിഞ്ഞ് കുറേ ദിവസത്തിന് കൈ എന്ത് സോഫ്റ്റായിരുന്നു അറിയാമോ, 2 കൈയും നല്ല സോഫ്റ്റായിരുന്നു. പിന്നെ ഞാൻ ചെയ്തില്ല, പിന്നെ ചെയ്തണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളല്ലേ. അപ്പോൾ എന്നാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ, ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തും, നാളെ ഉറപ്പായിട്ടും വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ കുട്ടി ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയത്. അപ്പോൾ 20 വയസ്സേ ആയുള്ളൂ, കല്യാണമൊക്കെ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ആ കുട്ടി എന്തായാലും ഇതെന്ന് മുഖത്ത് അപ്ലൈ ചെയ്യുക, അതിൻ്റെ ഫേസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുറച്ച് കാര്യം ഗുരുവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാർക്കിട്ടും. അപ്പം നൈറ്റിലേ ഇതിടാവുള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്കും ബൈ.